മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന അഭിനേത്രിയാണ് ആൻ അഗസ്റ്റിൻ. ഒന്നും വേണ്ട, എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ഒരു ഒറ്റ ചിത്രം മതി ആൻ അഗസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ. ആദ്യ ചിത്രം തന്നെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. എൽസമ്മ എന്ന ആൺകുട്ടി ഇപ്പോഴും മലയാളികൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങളിൽ ഒന്നാണ്. കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് ലാൽ ജോസ് ആയിരുന്നു. പിന്നീട് നീന, ആർട്ടിസ്റ്റ്, ഡാ തടിയ, ഓർഡിനറി തുടങ്ങി നിരവധി ചിത്രങ്ങൾ താരം അഭിനയിച്ചിരുന്നു. പ്രശസ്ത നടൻ അഗസ്റ്റിൻ്റെ മകളാണ് ആൻ. ആദ്യ ചിത്രത്തിന് ശേഷം അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഒന്നും തന്നെ താരം ചെയ്തിരുന്നില്ല. എങ്കിലും ചെയ്ത ചിത്രങ്ങളെല്ലാം ഏറെ ജനശ്രദ്ധ നേടിയവയായിരുന്നു. ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു ആൻ വിവാഹിതയായത്. വരൻ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രശസ്ത ക്യാമറമാൻ ജോമോൻ ടി ജോൺ. പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത്. ഇവരുടെ പ്രണയകഥകളും വിവാഹവുമെല്ലാം സോഷ്യൽ മീഡിയ വളരെയധികം ആഘോഷമാക്കിയ ഒന്നായിരുന്നു. 2014 ഇരുവരും വിവാഹിതരായത്. ഇപ്പോൾ വളരെ സ്നേഹിക്കുന്ന ആരാധകരെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നടി ആൻ അഗസ്റ്റിനും ഭർത്താവ് ജോമോൻ ടി ജോണും വേർപിരിയുന്നു. ഒരു ഞെട്ടലോലയാവും ഏതൊരു മലയാളിയും ഈ വാർത്ത കേൾക്കുന്നത്. ഏറെ നാളായി ഇരുവരും തമ്മിൽ അകൽച്ചയിലായിരുന്നു എന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടു ഹർജി ജോമോൻ തന്നെയാണ് ചേർത്തല കുടുംബ കോടതിയിൽ നൽകിയതെന്നുമാണ് അറിയുന്നത്. ഹർജി പരിഗണിച്ച കോടതി 9 ഫെബ്രുവരി ആൻ കോടതിയിൽ ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസും അയച്ചിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും താരങ്ങളുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഔദ്യോഗികമായ തുറന്നു പറച്ചിലുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ആൻ കഴിഞ്ഞ കുറെ നാളുകളായി സിംഗിൾ ഫോട്ടോകൾ മാത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നത്. അപ്പോൾ തന്നെ ആരാധകരിൽ പലർക്കും അത് പല സംശയങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ സംശയങ്ങൾക്കും ഉത്തരമെന്ന രീതിയിൽ ഈ വാർത്ത മാറുകയാണ്. സെലിബ്രിറ്റികളുടെ ഡൈവേഴ്സ് കേസുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ ആഘോഷമാക്കാറുണ്ട്. ഏതായാലും ഈ വാർത്തയോട് താരങ്ങൾ പ്രതികരിക്കാത്ത അവസ്ഥയിൽ അവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്നത് ഇപ്പോഴും അവ്യക്തമാണ്. ഏതായാലും 9 ഫെബ്രുവരി ആൻ കോടതിയിൽ എത്തുമോ ഇല്ലയോ എന്നത് കണ്ടു തന്നെ അറിയാം.